2023 ക്രിസ്തുമസ്. ഇന്നത്തെ പാതിരാ കുർബാനയിൽ ആവർത്തിക്കപ്പെടുന്ന ഉണ്ണിയേശുവിൻ്റെ പിറവി തിരുനാൾ ചടങ്ങുകൾക്കായി ക്രൈസ്തവ ലോകം കഴിഞ്ഞ 25 ദിവസമായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ലോകം മുഴുവൻ അവരവരുടെ പ്രാർത്ഥിക്കും സംസ്കാരത്തിനും യോജിച്ച വിധം ക്രിസ്തുമസ് ഒരുക്കങ്ങൾ നടത്തിക്കഴിഞ്ഞു. നക്ഷത്രം, ദീപാലങ്കാരങ്ങൾ, വാദ്യാഘോഷങ്ങളുടെ നാട് ചുറ്റിക്കറവ്, മത്സരബുദ്ധിയോടെ വീടുകളിലും ദേവാലയങ്ങളിലും ക്രിബുകൾ. ഇന്നത്തെ കുർബാനയ്ക്കിടയിൽ പ്രസംഗ സമയത്ത് സാധാരണ അച്ഛന്മാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലും പിറന്നോ? ആഘോഷമായ തീയൊഴിച്ചിലും പ്രദക്ഷിണവും ക്രിസ്തുമസ് ട്രീയും വീടുകളിലെ വിഭവസമൃദ്ധമായ നോമ്പുവിടലും ഒക്കെ ഈ ദിനത്തിലെ ഓർമ്മ പുതുക്കലാണ്. അതോടെ 2021 ക്രിസ്തുമസ് ചടങ്ങുകൾക്ക് അത്തിരശ്ശീല വീഴും. വീണ്ടും നാം പഴയ മനുഷ്യൻ തന്നെയായി തുടരും. വളരെ നീണ്ട കാലഘട്ടത്തിൻ്റെ പ്രതീക്ഷയാണ് അന്ന് കാലിത്തൊഴുത്തിൽ നിറവേറിയത്. ആദ്യ മാതാപിതാക്കളുടെ വീഴ്ച കഴിഞ്ഞ ഉടനെ വീണ്ടും മനുഷ്യന് വേണ്ടി സ്വർഗ്ഗകവാടം തുറക്കപ്പെടാൻ ഒരു രക്ഷകനെ അയക്കുമെന്ന ദൈവത്തിൻ്റെ വാഗ്ദാനം പൂർത്തിയാക്കാൻ ചരിത്ര അധികാലത്തോളം കാത്തിരിക്കേണ്ടി വന്നു. ആ സംഭവം നിറവേറിയതിൻ്റെ 2023 വാർഷികമാണ് ഇന്ന് കടന്നു പോകുന്നത്. തീർത്തും ദരിദ്രമായ ഒരു സാഹചര്യത്തിലാണ് ആ ജനനം സംഭവിച്ചതെങ്കിലും അവനെ ദൈവപുത്രനായി അംഗീകരിക്കാത്തവർ പോലും അറിയാതെ ഇന്നും അവനെ ഏറ്റുപറയുന്നുണ്ട്. ഇത് 2023 വർഷമാണെന്ന് ഓരോ പ്രാവശ്യം പറയുമ്പോഴും എഴുതുമ്പോൾ യേശുവിൻ്റെ ദൈവത്വത്തെയും ജനനത്തെയും ഏറ്റുപറയിപ്പിക്കാൻ എത്ര ശ്രദ്ധയോടുകൂടിയാണ് ദൈവപദ്ധതി ഒരുക്കിയിരിക്കുന്നതെന്ന് ഓർക്കാം. എമ്മാനുവൽ എന്ന് പേരിടണം എന്നാണ് മാലാഖ അറിയിച്ചിരുന്നത്. ആ വാക്കിൻ്റെ അർത്ഥം ദൈവം നമ്മോടുകൂടെ എന്നാണെന്ന് നാം വായിക്കുന്നു. ദൈവമുള്ളിടം എവിടെയാണോ അവിടെയാണ് സ്വർഗം. ശാന്തിയും സമാധാനവും നിറഞ്ഞു നിൽക്കുന്ന സ്ഥലം ബത്ലഹേം കാലത്തൊഴുത്താണ് ഭൂമിയിലെ ആദ്യത്തെ സ്വർഗം. എന്നാൽ അതിനുശേഷം ആ നാട്ടിൽ എത്രയോ അധിനിവേശങ്ങളും യുദ്ധങ്ങളും നടമാടി. ഇന്നും ഈ നിമിഷവും ഭൂമിയിലെ ആദ്യത്തെ സ്വർഗ്ഗലോകത്തെ സ്വന്തം ഭൂമിയേക്കാൾ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യനായി പിറന്ന ദൈവത്തെ കുരിശിലേറ്റിയ പാപത്തിൻ്റെ കർമ്മഫലമായി മാത്രം ഇതിനെയൊക്കെ കണ്ടാൽ മതി. ഇന്നും യേശു നമ്മുടെ ഇടയിൽ സന്നിഹിതനാണ്. വിശുദ്ധ കുർബാനയിൽ അപ്പത്തിൻ്റെ രൂപത്തിൽ എഴുന്നള്ളി വന്ന് ദേവാലയങ്ങളെ ദൈവം വസിക്കുന്ന സ്വർഗഭവനങ്ങളാക്കുന്നു. മനുഷ്യൻ്റെ ദുർഭവമാനത്തെ പേരിൽ സഭ വിഘടിക്കുമ്പോഴുമൊക്കെയും കുർബാന തർക്കങ്ങൾ ഉണ്ടാകുമ്പോഴും ദേവാലയങ്ങൾ അടച്ചു പൂട്ടുമ്പോഴും യേശുവിനെ വീണ്ടും വീണ്ടും നാം കുരിശിലേറ്റുകയാണ്. അവൻ്റെ വചനങ്ങൾ ആലേഖനം ചെയ്തിട്ടുള്ള വേദപുസ്തകങ്ങളിലും ദൈവം വസിക്കുന്നു. ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും ജീവിക്കുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നവരിലും ദൈവാത്മാവ് വസിക്കുന്നു. ദരിദ്രരിലും വേദനിക്കുന്നവരിലും പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലും എല്ലാം ദൈവം ഹൃദയങ്ങളിലും ദൈവം വസിക്കുന്നു. എന്നിലും നിന്നിലും ദൈവം വസിക്കുന്നു. നമ്മുടെ ഹൃദയവാതിലുകളിൽ ഇതാ ദൈവം മുട്ടി വിളിക്കുന്നുണ്ട്. ആരെങ്കിലും ആ വിളി കേട്ട് വാതിൽ തുറന്നു കൊടുത്താൽ അവനുള്ളിൽ വന്ന് നമ്മോടൊപ്പം ഇരുന്നു. ഇന്നത്തെ ക്രിസ്തുമസ് വിരുന്നിൽ യാചക ദരിദ്രവേഷം കെട്ടിക്കിടക്കുന്ന യേശു വരുന്ന നിർമനസ്സോടെ നമുക്കെതിരേൽക്കാം. ഇല്ലെങ്കിൽ ക്രിസ്തുമസിൻ്റെ പേരിൽ ഒരു ദരിദ്രനെങ്കിലും അവൻ യേശുവിന് മുഖം കണ്ട് ആവശ്യമായ സഹായം നൽകാം. ആമേൻ.